ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തമ്പ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ചക്കക്കുരുവാണ്. ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ അച്ചാർ ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഒരിക്കലും ചക്കക്കുരു കളയത്തില്ല. അത്രക്കും ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറംതൊലി മാത്രം കളഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കഴുകിയെടുത്തതാണ്. ഇതിൻ്റെ ചുമന്ന ഈ ഭാഗം കളയേണ്ട ആവശ്യമില്ല. അതിനകത്താണല്ലോ കൂടുതൽ വിറ്റാമിൻസ് തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ നാലായിട്ടൊന്ന് കീറിയെടുക്കണം. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ഈ നാരങ്ങ നെല്ലിക്കൊക്കെ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ചക്കക്കുരു വേവിച്ചെടുത്തേക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആവശ്യമുണ്ട്. ഇനി ഞാൻ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നല്ലെണ്ണ ഉപയോഗിക്കാം. ഇനി അച്ചാറിലോട്ട് ഇടാനുള്ള കായ ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് പകരം കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതാവുമ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പൊടിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഇതിൽ നിന്ന് കായം എടുത്തു മാറ്റാം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. വെളുത്തുള്ളിയാണ് കളർ മാറിയപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനധികം എരിവ് കാണത്തില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായ ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഓരോരുത്തരെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് കാണും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരിയ കായൊന്ന് പൊടിച്ച് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഇതിന് ഉപ്പ് പിടിച്ച് വരണമെങ്കിൽ 2-3 ദിവസം കഴിയും. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ പിടിച്ച് വരും. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.